ഞാൻ പ്രൊഫൈലിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാല് ഫോട്ടോസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കലി ബന്ധമുള്ള നാല് ഫോട്ടോസാണ്. അതിന് എല്ലാം കാർട്ടൂൺ ടൈപ്പ് ഫോട്ടോസാണ്, അതിന് പ്രത്യേകിച്ച് അടിക്കുറിപ്പുകളൊന്നുമില്ല. അതിനെ കുറിച്ചിട്ടൊന്ന് വ്യക്തമായിട്ട് നമ്മളോട് പറയാൻ പറ്റുമോ, ഷെയർ ചെയ്യാൻ പറ്റുമോ ഫോട്ടോസ് കാണിക്കുകയാണെങ്കിൽ? ആ പറയാം, ഞാൻ ഷെയർ ചെയ്തിട്ടല്ലേ. അതെ, ഇത് എന്താണ്, എല്ലാ എന്താണ് ടാക്സ് മുഴുവൻ സാധാരണക്കാരായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും അതേസമയത്ത് ആ ഗ്യാസിനും പെട്രോളിനും ഇതിനും, അതുമാത്രമല്ല അദ്ദേഹം ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഒരു ഫണ്ടുണ്ട്, ആ ഫണ്ട് ഒരിക്കലും പരിശോധിക്കാനായിട്ട് നമ്മളെ അനുവദിക്കുന്നുമില്ല. ഇലക്ട്രൽ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നോക്കാനായിട്ട് ഇലക്ട്രൽ ബോണ്ട്സ് എന്നാണ് പറയുന്നത്, അതിന് ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഇതില്ല. നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കഴിഞ്ഞാൽ, ജനാധിപത്യത്തിൻ്റെ കാതലാണ് സുതാര്യത എന്ന് പറയുന്നത്, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ രഹസ്യം പാടില്ലാത്തടത്ത് എത്തേണ്ടതാണ്. ആ രഹസ്യമൊക്കെ കൊള്ളയടിക്കുന്നവരുടെ യുക്തിക്കകത്ത്, അതിനാണ് രാജാവ് സെക്യൂരിറ്റി ഉണ്ടാക്കിയതും മറ്റുള്ളവരെന്ന് രക്ഷപ്പെടുന്ന യുക്തികളും ഒക്കെ ഉണ്ടായത്. ഇതൊന്നുമല്ല ആവശ്യം. ട്രാൻസ്പെറൻ്റായ ഭരണ സംവിധാനങ്ങൾ, ഭരണം എന്നുള്ളതല്ല, സേവന സമ്പ്രദായങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിന് വിരുദ്ധമായി ഒരു പ്രധാനമന്ത്രി പെരുമാറുന്നത് കൊണ്ടാണ് ആ കാർട്ടൂൺ ഇട്ടത്. ഞാൻ ഉണ്ടാക്കിയ കാർട്ടൂണല്ല, പക്ഷെ ആ കാർട്ടൂൺ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്, ആ ഷെയർ ചെയ്ത കാർട്ടൂണുകളായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചുവട്ടിൽ വേറെ എഴുതാത്തത്. പലർക്കും ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഒരു കാർട്ടൂൺ ആണെങ്കിലും ഒരു പോസ്റ്റ് ആണെങ്കിലും ഷെയർ ചെയ്യാൻ ഒരുപാട് ഭയക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ഭയമില്ല, ഭയമില്ല. അത് എന്താണ്, ഇത് മനസ്സിലാവാത്ത ഒരുപാട് പേര് ഇതിനടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അതെയോ? അതെ. അതിനകത്ത് എന്താണ്, ഒഫീഷ്യലി നമ്മൾ പാലസ്തീനോടൊപ്പം, അതെ, പക്ഷേ മോദി ആരുമായിട്ടാണ് കൈകോർത്ത് പിടിച്ചിരിക്കുന്നത്? ഇസ്രായേൽ. ഇസ്രായേൽ അല്ലേ? അപ്പം ഗവൺമെൻറ് നേരത്തെ തൊട്ട് പലസ്തീന് വേണ്ടി സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്. അത് ആ നിലപാട് അവർ മാറ്റിയിട്ടില്ല, പക്ഷേ രഹസ്യമായ സകല ധാരണകൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു കൊള്ളാവുന്ന ഒരു കാർട്ടൂണാണ്. അപ്പം അത് മനസ്സിലാകാതിരിക്കുന്നത് രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്ത മനുഷ്യർക്കാണ്. മനുഷ്യരാണ്. മൈത്രേയൻ പേഴ്സണലി ആർക്ക് അനുകൂലമാണ്? എന്തിനാണ് ഈ പാലസ്തീൻ ആൻഡ് ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ടല്ലോ? ഇസ്രയേലും പാലസ്തീനും എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളല്ല, ഒരു രാജ്യത്ത് പിന്നീട് രൂപപ്പെട്ടതാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അത് രാജ്യമായിരുന്നു എന്നുള്ളതല്ല, അവിടെ ഇരിക്കുന്ന ജനങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് ജീവിക്കാവുന്നതാണ്. അതിന് പകരം അവരെ പുറത്താക്കി ഒരു മതരാജ്യം ഉണ്ടാക്കിയെടുക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ആ സംഘർഷം. സംഘർഷം അവിടെ പണ്ടേ ജൂതന്മാരും പാലസ്തീനികളുമായ വ്യത്യസ്തമായ മത, ഇപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി, എത്രയോ വ്യത്യസ്തമായ മതവിശ്വാസമുള്ളവരൂടെ ജീവിക്കുന്നില്ലേ, ഇതുപോലെ ജീവിക്കാവുന്നവർ മാത്രമാണല്ലോ. ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുമ്പോഴാണ് സംഘർഷം ഉണ്ടാകുന്നത്. അതെ, പാകിസ്ഥാൻ ഉണ്ടാകുന്ന വഴിയാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകരുതെന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അല്ലാതെ പാലസ്തീനു വേണ്ടിയാണോ ഇസ്രയേലിന് വേണ്ടിയാണോ എന്നുള്ളതല്ല. ആ നിൽക്കുന്ന വ്യത്യസ്ത മതവിശ്വാസങ്ങൾ ആരെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നതല്ല, നിങ്ങൾ ജനിക്കുന്നത് വഴിയാണ് നിങ്ങൾക്കൊരു മതവിശ്വാസം ഉണ്ടാകും. നമ്മൾ രണ്ടുപേരും മലയാള ഭാഷ സംസാരിക്കുന്ന, നമ്മൾ രണ്ടുപേരും കേരളത്തിൽ ജനിക്കുന്നുണ്ടാകും, അല്ല അത് സ്പെഷ്യൽ ആയതുകൊണ്ടൊന്നും അല്ല. അപ്പം ഈ വിശ്വാസങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രവൃത്തികളെന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രദേശത്ത് ജനിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. അവർക്ക് അവിടെ വ്യത്യസ്തമായ വിശ്വാസങ്ങളിൽ ജനിച്ചത് കൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്നുള്ളതല്ലാതെ അതിനൊരു സ്പെഷ്യാലിറ്റി ഇല്ല. അല്ല, ജൂതന്മാർക്കൊരു രാജ്യം ഒരിക്കലും ആവശ്യമില്ല, ആവശ്യമില്ല. അറബികൾക്കൊരു രാജ്യം ഒരിക്കലും ആവശ്യമില്ല. മനുഷ്യർക്ക് ജീവിക്കാൻ സ്ഥലം വേണം, സ്ഥലം വേണം. അത് ഇവർക്ക് എല്ലാവർക്കും ജീവിക്കാവുന്നതാണ്. വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരും വ്യത്യസ്ത വിശ്വാസങ്ങളായിട്ട് കഴിയുന്നവരും, ആണായാലും പെണ്ണായാലും ആണും പെണ്ണും അല്ലാത്തവർക്കും ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ പാലസ്തീനകത്ത് ഈ രണ്ട് കൂട്ടർക്ക് ഒന്നിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ജീവിക്കാവുന്ന സ്ഥലം മാത്രമാണ്. ഈ കേരളത്തിനകത്ത് നൂറുകണക്കിന് ജാതി മത സമ്പ്രദായങ്ങളിലുമായിട്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നുള്ള തെളിവുള്ള, അപ്പോൾ പാലസ്തീൻകാരന് മാത്രമായിട്ടൊരു സ്ഥലമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇസ്രയേലുകാരന് മാത്രമായിട്ടൊരു സ്ഥലമോ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ആ സംഘർഷം അനാവശ്യമാണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ പോലും അവിടെ നടക്കുന്ന ഒരു യുദ്ധത്തിൽ നിന്നതിലുപരി ഒരു പ്യുവർ ഗനോസൈഡാണ് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബലമുള്ളവർ ബലമില്ലാത്തവരെ കീഴടക്കുന്നതാണ്. ഇത് ഇന്ന് തുടങ്ങിയല്ലോ, 47 തുടങ്ങിയല്ലേ. അതെ, പിന്നെ ഇപ്പൊ പുതിയൊരു കാര്യമല്ലല്ലോ. അല്ല, ഇത് ഇത്രയും ഒരു 10,000-ക്കണക്കിന് ആളുകളിൽ മേളിൽ ഇപ്പൊ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പോലും പല സോകോൾഡ് സെലിബ്രിറ്റീസ് ഇതിനെ കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് അങ്ങനെ അവർ പ്രതികരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ എൻ്റെ ഒരു വിഷയമല്ല. രാഷ്ട്രീയം അറിഞ്ഞൂടെ സെലിബ്രിറ്റികളായിരിക്കുന്നവർ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്? സിനിമാ താരങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വലിയ സെലിബ്രിറ്റികൾ, അവർക്ക് എന്ത് വിവരമാണുള്ളത്? ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ ഒരു സെലിബ്രിറ്റി അക്കൗണ്ട് ആകുമ്പോഴേക്ക് അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര്, അതുകൊണ്ട്
അപ്പോ അവര് അവരുടെ പ്രതികരണം കാണുന്ന ഒരുപാട്. ചായക്കടയിൽ പോയിട്ട് നിങ്ങൾ എന്താണ് വസ്ത്രം ചോദിക്കുന്ന പോലെ, ഇവിടുത്തെ സെലിബ്രിറ്റി സിനിമകളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ, അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ ആളുകൾ ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ട് അവർക്ക് വിവരം വരത്തില്ല. തെറ്റായിട്ട് ധരിക്കാതെ, ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പ്രസിദ്ധരാകും, അതുവഴി അവർക്ക് എന്തെങ്കിലും അറിവ് കൂടുതൽ വരുമോ, രാഷ്ട്രീയമായ ധാരണകളുണ്ടാകുമോ. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അപ്രയം എന്നാൽ ലഭിക്കാതിരിക്കുന്ന, മറ്റുള്ളവർക്ക് കാണാൻ ഒക്കാതിരിക്കുന്ന ഒരാളായിട്ട് തുടരുന്നു എന്നുള്ളതേ അർത്ഥമുള്ളൂ. അവിടെ പുറകിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായാലും യേശുദാസ് പാട്ട് പാടും, അത് കാരണം കൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് വിവരം വരുമോ? എന്തറിവുണ്ടാകും? അയാളുടെ എത്രയോ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നത്തില്ലേ? അതുകൊണ്ട് അറിയപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, അത്രയേ ഉള്ളൂ. അടുത്തത് അതെന്താണ്? എന്ന് പറഞ്ഞാല് നോട്ട് നിരോധനത്തിന്റെ കാർട്ടൂണാണ്. അപ്പൊ നോട്ട് നിരോധനം നടത്തിയ സമയത്ത് എന്നെ 50 ദിവസം കഴിഞ്ഞാൽ കത്തിച്ചോളം, ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം അത്ര ശരിയാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ. ഇപ്പൊ അത് ആ കാർട്ടൂണത് പറയുന്ന എന്താണ്? 9 ഞാൻ നിരോധിച്ചിരിക്കുകയാണെന്നാണ്. കാരണം ഇനി ഇത് ആളുകൾ ആലോചിക്കരുതെന്നാണ്. അപ്പൊ നമ്മൾക്ക് അറിഞ്ഞൂടെ, നമ്മുടെ ജീവിതം കുട്ടിച്ചോറാക്കി തരുന്നതിന് ഇതിനപ്പുറത്തോട്ട് ഒരു ബഫൂൺ അല്ലെങ്കിൽ തുകളൊക്കെ ഉണ്ടായെന്നൊക്കെ പണ്ട് പറയുന്നത് പോലെയാണ് ഈ അയാൾ ഈ ചെയ്തു വെച്ചത്. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അയാളെ ശരിക്കും പറഞ്ഞ് ഇമ്പീച്ച് ചെയ്ത് ശിക്ഷിക്കേണ്ടതാ. ഈ ചെയ്തത്രയും ദ്രോഹം, എത്ര മനുഷ്യരുടെ ജീവിതം ദുസ്സഹമായ ഒരു ഇന്ത്യൻ എക്കോണമി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ എക്കോണമിയാണ്, അതില്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ രണ്ടാമത് അത് റിവൈവ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ സാധനത്തിനെ ഓർമ്മിപ്പിക്കേണ്ടത്, അടുത്ത ഇലക്ഷന് ആ ആളുണ്ടാകാതിരിക്കേണ്ട ആവശ്യം നമ്മളാണ് തിരിച്ചറിയേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ ആ കാർട്ടൂൺ ഇട്ടത്. ഓക്കെ, ലാസ്റ്റ് വൺ. ഇത് എന്താണ്, രൂപയ്ക്ക് മാത്രം മൂല്യം കുറയുന്ന കാര്യമൊന്നുമല്ല. വലിയ വാചകം അടിക്കുന്നുണ്ടായിരുന്നു ഈ ഇലക്ഷന് 2014 ഇലക്ഷന് മുമ്പ്. ഇന്ത്യയിലെ ഈ ഇത് മുഴുവനും ഡോളറിൻ്റെ വില കൂടാതെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നതാണ്. ഇതൊന്നുമല്ല നടന്നത്. സർവകാല റെക്കോർഡ് ഭേദിച്ച് ഇന്ന് രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതപ്പോൾ മറ്റ് ഡോളറിനെതിരെ മറ്റു ഇത് തകർന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊക്കെ ഈ വിദ്വാന്മാരൊക്കെ ചോദിക്കും. പക്ഷേ ഇതൊന്നും അല്ലല്ലോ വാഗ്ദാനം നൽകിയത്, അത് നമ്മളാണ് അറിയേണ്ടത്. അപ്പോൾ ആ നിലവാരത്തിലുള്ള പ്രശ്നങ്ങളെ എന്നുപറഞ്ഞാൽ യഥാർത്ഥ രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്ത ഒരു ശുദ്ധ ഇഡിയറ്റായ ഒരുത്തനെ എലക്ട് ചെയ്തെടുത്താലുണ്ടാകുന്ന സാധനമാണത്. അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ ഈ പണം, കാരണം നമുക്ക് നമ്മളെല്ലാവർക്കും അറിയേണ്ടതാണ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമെന്നും പണത്തിന് മാറ്റം വരുമെന്നും ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. പക്ഷേ അത് മുഴുവനും അന്ന് ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗിൻ്റെ മാത്രം കുഴപ്പമാണെന്ന് ചിത്രീകരിച്ച് അധികാരത്തിലേറിയ ഒരു വിദ്വാനാണ്. തറേ തൊടാതാണ് 83 രൂപയിലേക്ക് അത് പോയത്. അന്ന് ആ കാലത്തൊക്കെ 10-60 രൂപയേ ഉള്ളായിരുന്നു, ഇപ്പോൾ നോക്കിക്കുക. അപ്പോൾ അതൊക്കെ നമ്മളാണ് അറിയേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലവാരത്തിൽ സർവ്വതാ പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ രണ്ടാമത് ഈ മതവിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ ആളുകൾ തമ്മിലടിപ്പിച്ചിട്ട് ഒരു ഇലക്ഷന് ജയിക്കരുതെന്ന് പറയുന്നതിനാണ് അതിട്ടത്. നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ, പുള്ളിയുടെ പാർട്ടിക്കാർ നമ്മുടെ നാട്ടിലുമുണ്ട്, അങ്ങനെ ആരെങ്കിലും ഇത് എപ്പോഴെങ്കിലും മൈത്രേനെ ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. എനിക്ക് അതിനുള്ള ധൈര്യമുള്ള ഒരു കേരളത്തിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, അധികം ആരും നമ്മുടെ കോൺടാക്ട് നമ്പർ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ അധികം ആരും കൊടുക്കാറില്ല. പക്ഷേ മൈത്രേൻ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോളിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മൈത്രേൻ്റെ പല അഭിപ്രായങ്ങൾക്കും എതിരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല എന്നാണോ? ഇല്ല, അവർ വിളിക്കാൻ ധൈര്യമുള്ളവരല്ല. അവരാരും അല്ല. ഈ കമൻ്റ് എഴുതുന്നവരല്ലേ അബ്യൂസീവ് ആയിട്ട് നമ്മളെ ചീത്ത പറഞ്ഞ്, അത് ഇരുട്ടത്ത് മറിഞ്ഞിരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഈ ഫേക്ക് ഐഡിയിൽ ഇരുന്നിട്ട് സംസാരിക്കാനുള്ള, എന്നാൽ വീട്ടിനകത്തിരുന്നുണ്ട് പണ്ട് കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയലത്തുകാരനെ പറ്റി മോശമായി സംസാരിക്കുന്ന ആ ആൾക്കാർക്ക് ഒരു ഭിത്തിക്കായി എഴുതാൻ പറ്റുമെന്ന്. പണ്ട് എഴുതത്തില്ലേ മൂത്രപ്പുര എഴുതുന്ന ആൾക്കാരവർ, അവരെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? ഇതുവരെ ഫോൺ എടുത്ത് വെച്ചിട്ട് വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാനായിട്ട് ധൈര്യമുള്ള അധികം മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചിലരെന്നെ വിളിക്കും, നിങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയും. ഞാൻ പറയും ശരി,
അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അഭിപ്രായം അങ്ങനെ പറയാനായിട്ട് പറ്റുന്ന ഒരു വേദി ഉണ്ടാക്കി എന്നെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കാമെന്ന് പറയും. അത്രയാണ് എനിക്കും ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ആകപ്പാടെ എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ ഒരിക്കൽ വിളിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവർ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പുറകിൽ നിന്ന് ഒരാൾ പറയുന്ന കേൾക്കാം നമുക്ക്, ചീത്ത പറയുന്ന. അപ്പം ഞാൻ പറഞ്ഞു അയാളോട് പറ, ചീത്ത പറഞ്ഞാലൊന്നും ഞാൻ നിർത്തത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞിട്ട് ഞാനങ്ങ് വെക്കുകയാണ് ചെയ്തത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളു. അല്ലാതെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഞാൻ അവൈലബിളായി. ഞാനൊരു സെലിബ്രിറ്റി അല്ല. ഒരു സെലിബ്രിറ്റിയുടെ ഫോൺ നമ്പർ ലോകത്ത് ആർക്കും അറിയാനൊക്കത്തില്ല. രഹസ്യമായിട്ട് അവർ ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് അവൈലബിൾ ആകാതിരിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവർക്കും അവൈലബിളായ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നമ്പർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്വന്തമായിട്ട് ഞാൻ ടോക്സിക് ആണ് എന്ന് പറഞ്ഞ് ടോക്സിക് എന്നൊക്കെ കൂട്ടി കുറച്ച് അക്കൗണ്ട്സ് നമ്മൾ കാണാനുണ്ട്. അവരുടെ ഒന്നും അക്കൗണ്ട്സിൻ്റെ പേര് എനിക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല, കാരണം നമ്മളായിട്ട് അവർക്കൊരു എക്സ്പോഷർ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അക്കൗണ്ട്സുകൾ മൈത്രേയൻ പറഞ്ഞ ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മൈത്രേയൻ എന്തുദ്ദേശത്തിലാണ് അന്ന് ആ ഭിന്നശേഷിക്കാരാണോ അതോ ഒട്ടിസമാണോ, എനിക്കിപ്പോഴും അത് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് അവർക്കും സെക്സ് ആവശ്യമുണ്ട്? നമ്മുടെ പേരൻ്റ് മൂവി കണ്ടപ്പോൾ അല്ല, ലോകത്തെല്ലാവർക്കും ആവശ്യമുള്ളതാണ് ലൈംഗികത, അല്ലാതെ അവർക്ക് നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ പേരമ്പ് മൂവി മമ്മൂട്ടിയുടെ മൂവിയിലൊക്കെ അത് കണ്ടതാണ് ആ ഒരു, അതുകൊണ്ടായിരിക്കണല്ലോ ആ വിഷയമായിട്ട് അവർ വന്നത്. അതെ, പക്ഷെ അവരത് വളച്ചൊടിച്ച് കാണിക്കുന്നത് വെച്ചാൽ ചൈൽഡ് അബ്യൂസ് എന്നുള്ള രീതിയിൽ അവർ വളച്ചൊടിക്കും. അത് ഈ വളച്ചൊടിക്കുകയല്ല, ഈ അബ്യൂസ് ഇത് പറയുന്നവനെല്ലാം വീട്ടിൽ അത് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മളാരും ഇതൊന്നും ആലോചിക്കുന്നില്ലല്ലോ. അതെ, നമ്മൾ മറ്റുള്ള മനുഷ്യരെ പറ്റി കൺസേൺ ഉള്ളവരല്ലേ, അവരുടെ പ്രശ്നങ്ങളെ പറ്റി ആലോചിക്കല്ലേ ചെയ്യുന്നത്. അവരെ അബ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലോ നമ്മൾ പരസ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ നിലവാരത്തിൽ ആ വിഷയങ്ങൾ പറയുന്നത് അവർ രഹസ്യമായി ചെയ്യുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ആ നിങ്ങൾ ആ അക്കൗണ്ടിൻ്റെയൊക്കെ ചുവട്ടിൽ അങ്ങനെ എഴുതുന്നുള്ളവർ, ഇത് പ്രതിഷേധം കാണിക്കുന്നവർ നിശ്ചയമായിട്ടും അതൊക്കെ ചെയ്യുന്നവർ തന്നെയായിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ ഇവർക്കൊന്നും തന്നെ ഇവരുടെ സ്വന്തം ഒരു ഐഡിയയിൽ വന്ന് മൈത്രേയൻ സ്വന്തം ഐഡിയയിലാണ് സ്വന്തം മുഖമില്ലാത്തവർ ഒളിഞ്ഞിരുന്ന് ചെളിവാരി എറിയും. ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇത് എന്താണ് കക്കൂസിനകത്ത് എഴുതി വെക്കുന്നതിന് പ്രതികരിക്കത്തില്ല. അത് എൻ്റെ വകയല്ല, അത് അവരുടെ. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ജയശ്രീയും കനിയും എനിക്ക് നല്ല കൂട്ടുകാരികളാണ് എന്ന്. ചെറുപ്പത്തിൽ മൈത്രേയൻ മൈത്രേയൻ്റെ പേരൻസിന് നല്ലൊരു കൂട്ടുകാരനായിരുന്നു? അല്ല, അവർ അനുവദിച്ചിട്ടില്ല. അനുവദിച്ചിട്ടില്ല. നമ്മൾ കൂട്ടുകാരാകാനൊന്നും അവർക്കൊക്കെ, അവർ പഴയ കാലത്തെ മനുഷ്യർ തന്നെയായിരുന്നു. അപ്പം അതേസമയത്ത് സുഹൃദ് ബന്ധത്തോടെ പെരുമാറുന്ന കുറേ നിമിഷങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. പക്ഷേ ഈക്വലായിട്ട് തുല്യമായി പെരുമാറുന്നവരായിട്ട് അവർക്ക് അത് അവർക്ക് കഴിവില്ലാത്തവരായിരുന്നു. അവർ രൂപപ്പെട്ടത് അങ്ങനല്ല, അവരെ രൂപപ്പെടുത്തിയത് അങ്ങനല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവർക്കത് കഴിഞ്ഞിട്ടില്ലാത്തതാണ്. അവർ നമ്മളെന്നും അവരെന്നും അമ്മയും അച്ഛനുമായിട്ട് തന്നെ ഇരിക്കുന്നവരായിരുന്നു. തുല്യരായിട്ട് മാറാനായിട്ടുള്ള പ്രാക്ടീസസ് അവർക്ക് അറിയില്ലായിരുന്നു. അവർ മോശം മനുഷ്യരൊന്നുമല്ല, ഇങ്ങനെ പെരുമാറുന്നവരെല്ലാം മോശമാണെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. തുല്യത പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, അങ്ങനെ മാത്രമേ നമുക്ക് അങ്ങനെ ആകാനൊക്കത്തുള്ളൂ. അത് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചാലേ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അല്ല, വണ്ടി നമ്മൾ വിലയ്ക്ക് മേടിച്ചാൽ അത് ഓടിക്കണമെന്നില്ല, ഓടിക്കാൻ പഠിച്ചേ പറ്റൂ. അതുപോലെ തന്നെയാണ് ജനാധിപത്യവും തുല്യതയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ പരസ്പര ബഹുമാനത്തോട് പെരുമാറേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ഞാൻ ഒരേപോലത്തെ കസേരയിൽ ഇരുന്നിട്ടല്ലേ സംസാരിക്കുന്നത്. പണ്ടത്തെ ഗുരുത്വം അനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കസേരയിൽ ഇരിക്കാൻ ആകത്തില്ല. നമ്മൾ സാറേ ഇരുന്നിട്ട് വേണേ എന്നെ എൻട്രി ചെയ്യാം, അങ്ങനല്ലല്ലോ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ സ്കൂളുകളെയൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഒരു അഞ്ചാറ് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോഴും നമ്മളിപ്പോൾ സ്കൂളിൽ ഒരു പെൺകുട്ടിക്ക്, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം, പെൺകുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടെന്ന് വെച്ചു, ഒരു 10-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക്. ആ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലൊക്കെ അവരെ മാക്സിമം ഒരു സ്ലട്ഷെയിം ചെയ്യുന്ന പോലെയുള്ള ഒരു വർത്തമാനം. പ്രണയം ഒരു തെറ്റാണോ? ഒരു 8-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി, വിദ്യാഭ്യാസമുള്ള അധ്യാപകർ വേണ്ടേ? അതവർക്ക് കിട്ടിയിട്ടില്ലാത്തവരെ, അവർക്ക് അക്ഷരാഭ്യാസമുള്ളത് വിവരമുണ്ടായിട്ടില്ല, ലോകത്തിനെ പറ്റി അറിവുള്ള അധ്യാപകർക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്കൂളിലൊക്കെ ഇപ്പോൾ രണ്ടാമത് കൗൺസിലേഴ്സിനെ വെക്കേണ്ടി വന്നിട്ടില്ലേ? എന്തുകൊണ്ടായിരുന്നു അധ്യാപകർക്ക് അത് കഴിയാതെ പോയത്? അവർക്ക് ആ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ ജനാധിപത്യ സംസ്കാരമുള്ള അധ്യാപകരെ രൂപപ്പെടുത്താൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഒരു പ്രണയം കാണുന്ന സമയത്ത് അസൂയ തോന്നുന്ന മനുഷ്യരാണ് അവർ. അവരുടെ ജീവിതത്തിന് അതത് ലഭിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവരും അത് തെറ്റാണെന്ന ബോധ്യവും കൂടെ ഉണ്ട്. സ്കൂളിൽ എന്താണ് അവർ പറയാറുള്ളത്? ഇവിടെ പ്രണയവും വേണ്ട, രാഷ്ട്രീയവും വേണ്ട,
രണ്ട് സാധനവും വേണ്ട, പഠിച്ചാൽ മതി. എന്ത് ഈ പഠിക്കുന്നത്? പൗരബോധം ഉണ്ടാക്കുന്ന കാര്യം ഇതുവരെ പഠിപ്പിക്കാൻ അറിയാവുന്ന, കണക്ക് പഠിപ്പിക്കാൻ അറിയാം, ഫിസിക്സ് പഠിപ്പിക്കാൻ അറിയാം, കെമിസ്ട്രി പഠിപ്പിക്കാൻ അറിയാം, ഈ വിഷയങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അതവർക്ക് അറിഞ്ഞല്ല. അവരമ്മ അച്ഛനെ പഠിപ്പിച്ച അമ്പലത്തിൽ പോയി തൊഴുന്നതിനാണല്ലോ അവർ പഠിപ്പിക്കുന്നത്. അധ്യാപകർ വരുമ്പോൾ എണ്ണിട്ട് നിൽക്കാനല്ലാണല്ലോ പഠിപ്പിക്കുന്നത്. ഹെയറാർക്കിയാണ് അവർ പഠിപ്പിക്കുന്നത്. തുല്യത പഠിപ്പിക്കാൻ അറിയുന്ന ഒരധ്യാപകരെയും നമുക്ക് ഇതുവരെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരാജയമാണ്. കഴിഞ്ഞ 70 വർഷമായിട്ട് ജനാധിപത്യ പൗരബോധം ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് റൂം രൂപപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ പരാജയം മാത്രമാണ്. അല്ലാതെ അതൊരു അധ്യാപകരുടെ മാത്രം പ്രശ്നമല്ല, അധ്യാപകർക്ക് ട്രെയിനിങ് ഇല്ല. അതുകൊണ്ട് മാത്രം ആ വിവരമില്ലാത്ത വളരെ സാധാരണക്കാരായ ആൾക്കാരാണ്. നമ്മുടെ വീട്ടിലെ അമ്മയച്ഛനും അക്ഷരം പഠിച്ച്, കണക്ക് പഠിച്ച്, ഫിസിക്സ് പഠിച്ച് ക്ലാസ് റൂമിലെത്തി എന്നുള്ളതല്ലാതെ പൗരബോധ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നുമില്ല. 18-ാമത്തെ വയസ്സിൽ നമ്മൾ വോട്ട് കൊടുക്കണ്ടേ? അപ്പോൾ രാഷ്ട്രീയമുള്ള സ്കൂൾ വേണ്ടേ? അല്ലാതെ 18-ാമത്തെ വയസ്സിൽ എങ്ങനെ വോട്ട് കൊടുക്കും? ഇപ്പോൾ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? പൗരന്മാരെ ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആരെയാണ്? ജോലിക്കാരെ, കൂലിക്കാരെ, ഉദ്യോഗസ്ഥരെ, പണിയെടുക്കാനായിട്ടാണ്. പൗരബോധമുള്ള മനുഷ്യരെ ഉണ്ടാക്കാനായിട്ട്, തുല്യരായി പെരുമാറാൻ കഴിവുള്ളവരെ ഉണ്ടാക്കുന്ന ഒരു അധ്യാപകരെയും നമുക്കിതുവരെ പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരും കൂടെ വിക്ടിംസാണ്. അപ്പോൾ അവർക്ക് ഈ കുട്ടികൾ പ്രണയിക്കുന്ന കാണുമ്പോൾ അസൂയ തോന്നും. അത് അസൂയാണെന്ന് പോലും അവർ തിരിച്ചറിയുന്നുണ്ടാകത്തില്ല. ശരിയാണ് ഞങ്ങൾ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട്. അധ്യാപകർക്ക് അടിയന്തരമായി വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ, പണ്ടൊക്കെ, ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പണ്ടൊക്കെ ഒരു ടീനേജേഴ്സ് പെൺകുട്ടികളുടെ മുഖത്താണെങ്കിൽ പോലും കുറച്ച് പിമ്പിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഒരുപാട് മാസ്റ്റർബേഷൻ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ലൈക്ക് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിൽ പോലും മാറിയിരുന്ന് ഇവരെ കളിയാക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ മൈത്രേയൻ പഠിച്ചിരുന്ന കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഇതിനേക്കാൾ കൂടുതലായിരിക്കും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അതെ, ഞാൻ ശാസ്ത്രീയമായ അറിവില്ലാത്തവരാണ്. ശരിക്കും സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? കവിത എഴുതാനും സാഹിത്യമാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു പഴയ സമൂഹത്തിനകത്താണ്. അല്ലാതെ ശാസ്ത്രീയമായ അറിവ് കാണാതെ പഠിച്ച് എഴുതി മറന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പഠിച്ചതെല്ലാം മറക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലമല്ലേ? വീട്ടിൽ നിന്ന് പഠിച്ചത് തന്നെയാണ് ഇവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ സ്കൂളിൽ പഠിച്ചത് ജീവിതത്തിലായിട്ട് വരുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ സ്ലക്ഷേമിങ് ചെയ്യുക, അല്ലെങ്കിൽ ആണിനെയും പെണ്ണിനെയും രണ്ടായിട്ട് മാറ്റിയിരുത്തുക, ഇതൊക്കെ ചെയ്യുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. അത് ബ്രിട്ടീഷുകാർ തന്നെ വിക്ടോറിയൻ ഈറയായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിൽ ഇതുപോലെ തന്നെ ചെയ്തിരുന്നതാണ്. ഇന്ന് ഇംഗ്ലണ്ടിൽ ഇങ്ങനൊരു കാര്യമേ ഇല്ല, അത് മാറ്റി. പക്ഷെ നമുക്ക് ഇതുവരും സായിപ്പ് പറയുന്നത് കേട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. കറുത്ത കൊടയും പിടിച്ച് നടക്കുന്നവർ തന്നെയാണ്. പ്രായമായവരെപ്പോഴെങ്കിലും പുള്ളിക്കൊട പിടിക്കാൻ ശ്രമിക്കാറുണ്ട്? അത് കുട്ടികളുടെയാണെന്ന്. അല്ലാതെ കളർഫുള്ളായതൊന്നും ജീവിതത്തിലില്ലാത്ത വരൻ്റെ പഴഞ്ചന്മാരുടെ ലോകമാണത്. അവരെ പറ്റി നമുക്ക് മൂക്കത്ത് വിരൽ വെച്ചിട്ട് കഷ്ടം എന്ന് പറയാം, വേറെ ഒന്നും പറയാം. പക്ഷെ ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ പോലും പല പോസ്റ്റുകളും കാണുമ്പോൾ ആൺകുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് അതൊരു ഭയങ്കര കോമഡി ആയിട്ടും അവരുടെ ഹീറോയിസമായിട്ടും, അതേസമയം പെൺകുട്ടികൾ അത് ചെയ്തു കഴിഞ്ഞാൽ അവരെ വെറും എന്താ ഒരു ലിറ്ററലി അവരെ സ്ലട്ട് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് ഇത് കാണാൻ ഒന്നും തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരേ വിഭാഗത്തിനകത്ത് ഒരേ മനുഷ്യരെന്ന് പറഞ്ഞാൽ പ്രജകളായിട്ടുള്ള അടിമകളായിട്ടുള്ള ആൾക്കാരുടെ വരികളാണ്, അവരുടെ പ്രശ്നങ്ങളാണ്, അവരുടെ വാക്കുകളാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ലോകമാണത്. അതിനകത്ത് നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. പുതിയ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ ആ കാര്യത്തിനകത്ത്, അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുകയും അത് ചെയ്യാനും അത് മനസ്സിലാക്കാനും സാമൂഹികമായിട്ടുള്ളതും രാഷ്ട്രീയവുമായിട്ടുള്ള പുതിയ അറിവുകൾ ഉണ്ടാകാനും ശാസ്ത്രം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആ ജീവിതത്തിനെ കാണാൻ പഠിപ്പിക്കുന്നത്, ലോകം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതെന്ന് പഠിപ്പിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ഈ ആൾക്കാരുടെ പുറകെ നടന്ന് അവർ പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് സമയം കളയാനായിട്ട് നടക്കണം. മാസ്റ്റർബേഷൻ ഒരു തെറ്റല്ലെങ്കിൽ നമുക്ക് പോൺ വീഡിയോസ് കാണുന്നത് ഒരു തെറ്റാണ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഈ ചെയ്യുന്നത് ഒന്നും തന്നെയും തെറ്റല്ല. വേറൊരാൾക്ക് മാത്രം നമുക്ക് ഈ പോൺ വീഡിയോസ് അവർ ബാൻ ചെയ്യുന്നു? അല്ല, ഇന്ത്യ മാത്രമല്ല, ലോകവ്യാപകമായിട്ട് പല തരങ്ങളിലും സ്ഥലങ്ങളിലും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്യുന്ന കാരണം കൊണ്ട് അത് ശരിയൊന്നുമല്ല. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മറ്റു മനുഷ്യർക്ക് ഇപ്പം ഇസ്രായേലിൽ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുക, ഉക്രൈനിൽ ബോംബ് ചെയ്തിട്ടുണ്ട്, ഈ പോൺ വീഡിയോ കണ്ടാൽ വേറെ ആരെങ്കിലും ചാവുമോ?
ഇത്രയും അറിഞ്ഞാൽ പോരെ. അപ്പോൾ ഈ ആറ്റം ബോംബ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരെ കൊല്ലാൻ തോക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, പട്ടാളത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നവന്മാരാണ് ഈ ന്യായമൊക്കെ പറയുന്നത്. ശുദ്ധ അസംബന്ധമാണ് നമുക്ക് കാണരുത്. മറ്റു മനുഷ്യർക്ക് ദ്രോഹമില്ലാത്ത, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിൽ, ഇപ്പം നമ്മൾ എന്താണ് ലൈംഗികമായിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് മറ്റുള്ളവർ ദ്രോഹിക്കുന്ന, ഒരാളെ റേപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നതെങ്കിൽ അത് ചെയ്തുകൂടാന്നവൾ പറയുന്നത്, അതിനകത്ത് ദ്രോഹം ഇരിപ്പം. ഒരാളെ അടിച്ചു കൊല്ലുന്നത് ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുമ്പോഴും തെറ്റായിരിക്കുന്നതാണ്, അല്ലാതെ അത് ന്യായമൊന്നുമല്ല. നമ്മൾ സിനിമയ്ക്കകത്ത് റേപ്പ് കാണിക്കാറുണ്ട്, അത് പ്രണയിക്കുന്നവർ തമ്മിൽ ലൈംഗികത്തിൽ ഏർപ്പെടുന്ന കാണിക്കത്തില്ല. എന്തൊരു അസംബന്ധം പിടിച്ച് ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് അറിയേണ്ടത്. ഈ സെൻസർ ബോർഡ് എന്നൊക്കെ പറയുന്ന പോലുള്ള അസംബന്ധം പിടിച്ച സ്ഥലങ്ങളാണ് അതൊക്കെ. നമ്മളാണ് അറിയേണ്ടത് മനുഷ്യനെ പരസ്പരം ദ്രോഹിക്കുന്ന കാര്യങ്ങളല്ലാത്ത എല്ലാം ചെയ്യുന്നത് ശരിയാണ്. മറ്റാർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്നതല്ല സ്വയംഭോഗമായാലും മറ്റൊരാളുമായിട്ടുള്ള സംഭോഗമായിട്ടും. സമ്മതപ്രകാരം ചെയ്യുന്ന ഒന്നും തെറ്റല്ല, സമ്മതമില്ലാതെ ചെയ്യുന്നതാണ് തെറ്റെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് പഠിപ്പിക്കുന്നതിന് പകരം ലൈംഗികത തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന മതസംസ്കാരത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് സമയം ഒരുപാട് ആയതുകൊണ്ട് മാത്രം നമ്മൾ ഈ കോൺവെർസേഷൻ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മൈത്രേയൻ. ശരി.